പിതാവിനും പുത്രനും ശ്രുഹായ്ക്കും സ്തുതി. അതുപോലെ നേകം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവ തിരുവചനവുമായി ഒരുമിച്ചായിരിക്കാൻ തക്കൊണ്ട് ദൈവമേടെ ഇന്ന് നാം ശ്രവിച്ച ഈ ഗാനം പോലെ തന്നെ ഉയർന്നുവന്ന ഒരു സംശയത്തിന് മറുപടി എന്ന മനമാണ് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം ഈ പാട്ടിൽ കേട്ടിരുന്നു, ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ചു, സ്കറിയായ്ക്കത് മോശ നൽകി, സ്കറിയായ യോഹന്നാന് നൽകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് ശ്ലീഹന്മാർക്കും. ഇങ്ങനെ ഓർത്തഡോക്സ് ലിറ്റർജിയിൽ നമ്മൾ പാടാറുള്ള കോലോയിലെ ഒരു ഗാനമാണ്. ഇതിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം ഇതായിരുന്നു, യേശുവിന് ആചാര്യത്വം നൽകിയത് യോഹന്നാൻ എന്ന മനുഷ്യൻ ആണോ? പാട്ടിൽ അങ്ങനെ പാടുന്നുണ്ട്. എന്താണ് ഇത്? മനുഷ്യനിൽ നിന്നാണോ യേശുവിന് ആചാര്യത്വം ലഭിച്ചത്? സത്യം പറഞ്ഞാൽ ഈ കൊലോ കത്തോലിക്കാ സഭയുടെ ലിറ്റർജിയുമായി വെച്ച് നോക്കുമ്പോൾ അവിടെ ആചാര്യത്വം സ്കറിയ വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഉള്ള ഈ ഓർത്തഡോക്സ് ലിറ്റർജിയിലെ ഭാഗം അവർ കൊടുത്തിട്ടില്ല. എങ്കിലും ഓർത്തഡോക്സ് ലിറ്റർജി കൊടുത്തിട്ടുള്ള ഈ കോലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് കാണാൻ കഴിയുന്നു, ഇസ്രയേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ സീനായ് മലയിൽ വെച്ച് മോശ ദൈവ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച ആ ജ്ഞാനം, അറിവ്, അതുപോലെ ദൈവം സ്വന്തം കൈകൾ കൊണ്ട് രണ്ട് കല്ലിന്മേൽ കൊത്തി നൽകിയ 10 കൽപ്പനകളൊക്കെ ആയിട്ടുള്ള മോശ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അത് ന്യായപ്രമാണം. അത് പിന്നീട് ഇസ്രയേൽ മക്കൾക്കൊരു ഭാരമായി മാറുന്നു. അവർക്കത് പ്രമാണത്തിന്മേൽ പ്രമാണമായി വലിയൊരു ചുമടായി അവർക്കത് ഭാരമായി മാറുകയാണ്. അവർക്കത് പാപത്തിന് കാരണമാകുന്നു, ദണ്ഡനത്തിന് കാരണമാകുന്നു, ശിക്ഷയ്ക്ക് കാരണമാകുന്നതാക്കി. അതായത് അവരെ എപ്പോഴും കുറ്റം ആരോപിക്കുന്ന ഒന്നായി ന്യായപ്രമാണം മാറിത്തീർന്നു അവരുടെ ജീവിതത്തിൽ. അവിടെ മൂശയിലൂടെ അഹ്റോന് പൗരോഹിത്യം നൽകപ്പെടുന്നതായിട്ട് നാം കാണുന്നു. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ആ പൗരോഹിത്യം യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സ്കറിയ വരെ വന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആലയത്തിൽ ഓരോ ശുശ്രൂഷ ചെയ്ത വ്യക്തിത്വമായിരുന്നു സ്കറിയ. അതിനുശേഷം ഈ പാട്ടിലൂടെ നാം കേട്ടു,
അത് ജന്മത്തിലൂടെ ജനനത്തിലൂടെ യോഹന്നാൻ സ്നാപകന് കൈമാറി. യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ക്രിസ്തു ജനിച്ചവനായി സ്നാനം ഏറ്റു. അതിന് പ്രകാരം ആ പൗരോഹിത്യം യേശുവിലേക്ക് വന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പലപ്പോഴും ഈ പാട്ടിലൂടെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത്. യേശു എന്താണ്? ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, പാപമില്ലാതെ ജനിച്ച മനുഷ്യനായി തീർന്ന ദൈവം, ദൈവം നൽകിയ 10 കൽപ്പന കൊടുത്ത, അത് ആരെ ഏൽപ്പിച്ചുവോ അതിന് നിർവഹണത്തിന് വേണ്ടി ഏൽപ്പിച്ച പുരോഹിത വർഗത്തിൽ നിന്ന് തിരിച്ച് വാങ്ങുകയാണ് ചെയ്തത്. ദൈവം കൊടുത്ത കൽപ്പനകൾ, ആ പൗരോഹിത്യം, ശുശ്രൂഷകളൊക്കെയും തന്നെയാണ് പ്രവാചകത്വത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും എല്ലാ ശുശ്രൂഷകളും യോഹന്നാനോടുകൂടി അവസാനിപ്പിച്ച് കർത്താവായ യേശു മിശിഹ കൊടുത്തത് തിരികെ വാങ്ങുകയാണ് ചെയ്തത്. ഒരിക്കലും മനുഷ്യനായ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തു പൗരോഹിത്യം സ്വീകരിച്ചില്ല. പിന്നെയോ താൻ നൽകിയ മോശവഴി മനുഷ്യവർഗത്തിന്, യഹൂദർക്ക്, ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ട ആ അധികാരങ്ങളൊക്കെയും ക്രിസ്തു പൗരോഹിത്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഒക്കെ ഈ അധികാരങ്ങൾ ക്രിസ്തു തിരിച്ച് വാങ്ങിയാണ് ചെയ്തത്. തിരിച്ചു വാങ്ങി അവയെ അവിടെ എന്നേക്കുമായി ഒരു പൂർത്തീകരണം നടത്തി. കർത്താവ് യേശു മിശിഹ തൻ്റെ തിരുവായും ഒഴിഞ്ഞ് പറയുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 16 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നു: ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തോടെ, സ്നാപക യോഹന്നാനോടെ അവസാനിക്കുന്നതായിട്ട് സാക്ഷാൽ യേശു മിശിഹ തിരുവായ് ഒഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് മനുഷ്യന് നൽകപ്പെട്ട പഴയ ന്യായപ്രമാണവും അതിന് പ്രകാരമുള്ള പ്രവാചകത്വവും അതിന് പ്രകാരമുള്ള പുരോഹിത ശുശ്രൂഷകളും എല്ലാം തന്നെ കർത്താവായ യേശു മിശിഹ തിരികെ വാങ്ങി. അതിനുശേഷം നാം പറയുന്നത് പോലെ തന്നെ കർത്താവായ യേശു മിശിഹ നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റമെൻ്റ് അഥവാ പുതിയ കവനൻ്റ് ഉടമ്പടിയാണ് നൽകിയത്. പുതിയ ഒരു ഉടമ്പടി മനുഷ്യവർഗവുമായ ക്രിസ്തു ഉണ്ടാക്കി. ദൈവം സ്നേഹമാണെന്ന് താൻ വരച്ച് പറഞ്ഞ് സംസാരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ആ ഉടമ്പടി മനസ്സിലാക്കുവാൻ തക്കോണം മനുഷ്യ ഹൃദയങ്ങളെ തുറന്നു നിത്യജീവൻ അവൻ എന്ന നയിക്കുമായി നൽകി. അപ്പോൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്റ്റൽ വിഭാഗവും ഒക്കെ കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോബ അപ്പോസ്തോലിക സഭകൾക്കെതിരായി കൈ ഉയർത്തിക്കൊണ്ട് അവർ ചൂണ്ടിക്കൊണ്ട് പറയാറുണ്ട്, ഇത് വിജാതീയ ആചാരങ്ങളാണ്, ബാബിലോൺ പൗരോഹിത്യത്തിൻ്റെ ആചാരങ്ങളാണ് ഇവിടെയുള്ളത് എന്നൊക്കെ. അത് അവർക്ക് വചനപരമായി പൂർണ്ണ ജ്ഞാനം അറിവില്ലാത്തതിൻ്റെ പേരിലാണ് അവർ പറയുന്നത്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇസ്രായേൽ ജനത്തില് പുരോഹിതന്മാരെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും ദൈവം മുഴുവൻ ജനത്തെയും പുരോഹിത രാജ്യത്വം അതുപോലെ തന്നെ വിശുദ്ധ ജനവുമായിട്ടാണ് കാണുന്നത്. മുഴുവൻ ജനത്തെയും നമുക്കത് വായിക്കുവാൻ കഴിയുന്നു. പഴയ പുസ്തകം പുറപ്പാട് പുസ്തകത്തിൻ്റെ 19 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ,
നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകണം. പഴയ നിയമത്തിലും ദൈവം പറയുന്ന എന്താണ്, മുഴുവൻ ജനവും ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങൾ മുഴുവൻ ജനവും എനിക്ക് പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്. ഇതുതന്നെയല്ലേ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ, പത്രോസ് ലേഖയുടെ ഒന്നാം ലേഖനത്തിൻ്റെ 2:9 നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇവിടെ നമ്മയൊക്കെയും ദൈവം രാജകീയ പുരോഹിത വർഗത്തിലേക്ക് ഉയർത്തി കഥാവായ യേശുമിശിഹ വഴി. യേശുമിശിഹ തന്നെ പറയുകയുണ്ടായി, തൻ്റെ ഈ ശുശ്രൂഷകളൊക്കെയും താൻ ഈ ഭൂമിയിൽ ചെയ്തപ്പോഴും അന്ത്യ അത്താഴ നാളിൽ അപ്പവും വീഞ്ഞും അവർക്ക് സ്തോത്രം ചെയ്ത് നുറുക്കിക്കൊടുത്തപ്പോഴൊക്കെയും താൻ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലാണിത് ചെയ്തത്. അവരെയാണ് ഏൽപ്പിച്ചത്, എന്നിട്ട് അവരോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇതേ വചനങ്ങൾ തന്നെയാണ് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 1:11 നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, തനിക്ക് താൻ ദൈവത്തിൽ നിന്ന് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച വചനങ്ങളെന്ന് പറഞ്ഞ് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറയുന്നത് ഇതാണ്, ഞാൻ കർത്താവിങ്കിൽ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രികൾ അവൻ അപ്പോൾ എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ പാനപാത്രം എടുത്ത് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ തൻ്റെ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്നതിന് വേണ്ടി, ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ക്രിസ്തു തൻ്റെ പുരോഹിതന്മാരെ ഭൂമിയിലാക്കി. കാരണം ക്രിസ്തു മഹാപുരോഹിതനായി ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മഹാപുരോഹിതനുള്ളിടത്തോളം കാലം തീർച്ചയായും പുരോഹിതന്മാരുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്, എങ്കിലും നമ്മുടെ അതിനുവേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് പ്രീസ്റ്റ്ഹുഡിലേക്ക് സഭ പരമേൽപ്പിച്ചിട്ടുള്ള ബഹുമാന്യരായ വൈദിക ബൃന്ദങ്ങൾ. പഴയ നിയമത്തിൽ നാം കാണുന്നു, ന്യായപ്രമാണത്തിൽ പാപപരിഹാര ബലി ദൈവവും മനുഷ്യനും തമ്മിലിടയിൽ അവരുടെ ബന്ധം നഷ്ടപ്പെടുമ്പോൾ പാപത്തിലൂടെ അകന്ന ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പാപപരിഹാരത്തിനായി യാഗം കഴിക്കുവാൻ വേണ്ടിയാണ് പുരോഹിതനെ ആക്കിയിരുന്നത്. എങ്കിൽ പുതിയ നിയമത്തിലെ പുരോഹിതന്റെ പ്രത്യേകത, വേദപുസ്തകത്തിലെ 1 ഉൽപ്പത്തി പുസ്തകത്തിന്റെ 14 നാം കാണുവാൻ കഴിയുന്നു. 14:18 നാം വായിക്കുന്നു, ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായ മൽക്കിസദേക്കിനെ പറ്റി പറയുന്നേ, മൽക്കിസദേക്ക് ആരെന്നും അവന്റെ അപ്പൻ ആരെന്നും അമ്മ ആരെന്നും അവന്റെ വംശാവലി ഒന്നും തന്നെ വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടിയില്ല. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം കർത്താവായ യേശുമിശിഹ നിത്യപുരോഹിതനായി ഭൂമിയിൽ വന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനുള്ള മറ്റൊരു തെളിവാണ് മൽക്കിസദേക്ക് അബ്രഹത്തിനെ കണ്ടപ്പോൾ അവിടെ അബ്രഹത്തിന് നൽകിയതും അപ്പവും വീഞ്ഞുമാണ്. ക്രിസ്തുവും നമ്മെ തന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനായി ഏൽപ്പിച്ചിട്ട് പോയത് അപ്പവും വീഞ്ഞുമാണ്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം, ലേവ്യ ഗോത്രത്തിന്റെ ക്രമപ്രകാരമല്ല. പിന്നെയോ പുതിയ ഒരു പുരോഗത ശുശ്രൂഷയാണ് ക്രിസ്തു ഏൽപ്പിച്ചത്, യാഗം ചെയ്യുന്ന ശുശ്രൂഷയല്ല. പിന്നെയോ ഓർമ്മയുടെ
നന്ദിയുടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഇന്നത്തെ പുരോഹിത വർഗത്തെ ദൈവം ഏൽപ്പിച്ചിട്ട് പോയത്. ഇനി മൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൻ്റെ അർത്ഥം തന്നെ, മൽക്കി എന്ന് പറഞ്ഞാൽ രാജാവെന്നും സദേക്ക് എന്ന് പറയുമ്പോൾ നീതി, റൈറ്റ്വസ്നെസ് എന്നുമാണ്. ഈ രാജാവ് സാലേമിൻ്റെ രാജാവായിരുന്നു. സാലേം എന്ന് പറയുമ്പോൾ സമാധാനം, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. ദൈവപുത്രനായ ക്രിസ്തു സാലേമിൻ്റെ, ഈ ഭൂമിയുടെ രാജാവായി, നീതിയുടെ രാജാവായി. നീതിക്ക് മറ്റൊരു വാക്കുണ്ട്, ജീവിതം അഥവാ രക്ഷ, നിത്യജീവൻ എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങൾ 91 സങ്കീർത്തനത്തിൽ അതിൻ്റെ 16 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം സർവശക്തൻ്റെ നിഴൽ കീഴിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും അതിൻ്റെ കീഴിൽ വസിക്കുകയും ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നതിനെ പറയുന്ന ഇങ്ങനെയാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദൈവം അവന് ദീർഘായുസ് നൽകും. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഭൂമിയിലെ ബ്ലെസ്സിങ് ആണ് ലോങ് ലൈഫ്, നിത്യമായുള്ള ദീർഘമായുള്ളൊരു ഭൂമിയിലെ ജീവിതം. പിന്നീട് എന്താണ്? എന്നിട്ട് എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. രക്ഷ എന്നുള്ളിടത്ത് മറ്റൊരു വാക്ക് ചേർക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശുവ അഥവാ ജീസസ്. കർത്താവായ ക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്തുവിനെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. കാരണം ക്രിസ്തു ആൽഫയും ഒമേഗയുമാകുന്നു, ആദ്യവും അന്ത്യവുമാകുന്നു. ക്രിസ്തു നിത്യ ജീവൻ്റെ ഉറവിടമാകുന്നു. മനുഷ്യവർഗത്തിന് എറ്റേണൽ ലൈഫ്, നിത്യജീവൻ വാഗ്ദാനം ചെയ്ത സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരും. സർവശക്തനായ ദൈവം കാണിച്ചു തരും, ദീർഘായുസ് നൽകി ആ ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിപ്പാൻ തക്കണം. ആ രക്ഷയുടെ വാഗ്ദത്തം ക്രിസ്തുവിനെ അനുഭവിപ്പാൻ തക്കണം നമ്മെ ഇടയാക്കുമെന്ന് ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങളിലൂടെ പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പുതിയ നിയമ അപ്പസ്തോലിക സഭകളിലൊക്കെയും പുരോഹിതവർഗം അവരുടെ ആരാധനാക്രമം പ്രകാരം അർപ്പിക്കുന്ന കുർബാന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ തൻ്റെ ഇൻകാർനേഷനെ പറ്റിയുള്ള, മനുഷ്യ അവതാരത്തെ പറ്റിയുള്ള വചനിപ്പ്, തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിച്ച പ്രകാരമുള്ള അതിൻ്റെ അറിയിപ്പ്, പരിശുദ്ധ കന്യാമറിയത്തോടുള്ള വചനിപ്പ്, അതിനുശേഷം യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള പ്രവചനം, ജനനം, യേശുവിൻ്റെ സ്നാനം, അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം, കഷ്ടാനുഭവം, കാൽവരി ക്രൂശിലെ മരണം, 3 ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, തീർന്നില്ല ക്രിസ്തുവിൻ്റെ 2 വരവ്, ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവയെ റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിറ്റർജി, ഒരു ആരാധനാക്രമമാണ് അപ്പസ്തോലിക സഭകളൊക്കെയും കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബലിയല്ല നടക്കുന്നത്, ഐ മീൻ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ അപ്പസ്തോലിക സഭകളിൽ നടക്കുന്ന കുർബാന എന്നുള്ളത് കർത്താവായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ മാളികമുറിയിൽ വെച്ച് പരമേൽപ്പിച്ച, തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനായി കൽപ്പിച്ച, തൻ്റെ സാക്ഷാൽ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ അപ്പവും വീഞ്ഞും അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തുകൊണ്ട്, ഇത് സാക്ഷാൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു എന്ന് മനസ്സിലാക്കി ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗവാക്കുകളാകുവാൻ തക്കവണ്ണം ആ രഹസ്യമയമായ ആ ശുശ്രൂഷയിലാണ് വിശ്വാസികൾ പങ്കെടുക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം മാത്രമല്ല, പുനരുത്ഥാനത്തോടെ നാം ആഘോഷിച്ച് വീണ്ടും വരവിനെ പ്രത്യാശയോട് കാത്തിരിപ്പാൻ തക്കണം. വിശ്വാസ ഗണത്തെ, സത്യവിശ്വാസികളെ ബലപ്പെടുത്തുവാൻ തക്കണം.
അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു റിക്രിയേഷനാണ് ഇവിടെ നടക്കുന്നത്, അല്ല യാഗം അല്ല. ന്യായപ്രമാണ പ്രകാരം പുരോഹിതന്മാർ പാപപരിഹാര ബലിയാണ് അർപ്പിക്കപ്പെട്ടിരുന്നത്, മൃഗത്തെ യാഗമായി അർപ്പിച്ചിരുന്നു. ഇവിടെ അതല്ല, ക്രിസ്തുവേർ നമുക്ക് വേണ്ടി വന്നു, താൻ സ്വയം യാഗമായി അർപ്പിച്ചു. അതിന് നന്ദി സൂചകമായി താങ്ക്സ് ഗിവിങ് ആണ് നൽകുന്നത്. റിമംബറൻസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, റിക്രിയേഷൻ. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ക്രിസ്തു ജീവിച്ച് ജനിച്ച് വളർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഒരു പുരോഹിതൻ കുർബാനയിലൂടെ, ആ ലിറ്റർജിയിലൂടെ അപ്പസ്തോലിക സഭകളൊക്കെയും ചെയ്യുന്നത്. അതാണ് ഒരു പുരോഹിതൻ്റെ, അതുപോലെ തന്നെ കൗദാശികമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, ദൈവസ്നേഹത്തെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവം ക്രൂരനാണ് എന്നല്ല, ദൈവം സ്നേഹവാനായ പിതാവാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, നാം ഇനി രക്ഷപ്പെടാനുള്ളവരല്ല, നാം രക്ഷിക്കപ്പെട്ടവർ തന്നെ. ദൈവിക പരിജ്ഞാനം നമ്മളിലേക്ക് പകർന്നു നൽകുന്ന പ്രക്രിയയാണ് അപ്പസ്തോലിക സഭകളിൽ നടക്കുന്ന വിസ്ത കുർബാന, അതുപോലെ മറ്റ് കൗദാശികമായ എല്ലാം തന്നെ. അതുകൊണ്ട് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരിൽ നിന്ന് അഥവാ യോഹന്നാനിൽ നിന്ന് പൗരോഹിത്യം ഏറ്റുവാങ്ങുകയല്ല ചെയ്തത്, പിന്നെ മനുഷ്യന് മോശവഴി നൽകിയ ആ ന്യായപ്രമാണവും അതുമായി ബന്ധപ്പെട്ട പൗരോഹിത്യവും കർത്താവായ ക്രിസ്തുവിലേക്ക് യോഹന്നാൻ തിരിച്ചു നൽകുകയാണ് ചെയ്തത്. അത് വാങ്ങി ക്രിസ്തു പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിക്ക് തൻ്റെ രക്തം തളിച്ചു, തൻ്റെ രക്തത്താൽ ആ ഉടമ്പടി താൻ ഉറപ്പിച്ചു. അതുമൂലം ദൈവസ്നേഹം നമ്മളിലേക്ക് പകർന്നു, ദൈവത്തെപ്പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുവാനിടയായി, ദൈവത്തെപ്പറ്റിയുള്ള മനുഷ്യൻ്റെ ഭയം എന്നേക്കുമായി കർത്താവായ യേശു മിശിഹയെ മാറ്റി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മെ നിത്യം സ്നേഹിക്കുന്ന, മനുഷ്യരെ ദൈവത്തെ പോലെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കി ദൈവത്തെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടി താൻ സ്വയം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ഇതാണ് കർത്താവായ യേശു മിശിഹയുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ നക്ഷൽ എന്ന് പറയുന്നത്. ഇത് പ്രൊട്ടസ്റ്റന്റ് സമൂഹമൊക്കെയും അറിവില്ലായ്മ കാരണം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. എങ്കിലും സർവശക്തനായ ദൈവം ഇന്നും ജനകോടികളുടെ ഹൃദയങ്ങളിൽ തൻ്റെ സ്നേഹത്തെ പകർന്ന് ഈ സത്യത്തെ വിളംബരം ചെയ്യുവാൻ തക്കണം, ഇതിനെ മനസ്സിലാക്കുവാൻ തക്കണം. എനിക്കും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും ഇടയാക്കിയതിനാൽ ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് വീണ്ടും കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ.